വെൽക്കം ടു ഷോ. അപ്പോ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ മലയാളത്തിലെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ചേച്ചിയുടെ അല്ലേ. അപ്പൊ ഈ പത്താം വളവിലേക്ക് എങ്ങനെയാണ് കേസ് ചെയ്യപ്പെട്ടത്? ആരാണ് ആദ്യം പത്താം വളവില് വിളിച്ചത്? ഞാനും സുരാജേണ്ണും കൂടെ ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അത് ലിക്കർ ഐലൻഡ് എന്നാണ് മൂവിയുടെ പേര്. ജി സേതുനാഥ്, അജയ് വാസുദേവ് ഇവരാണ് ഡയറക്ടേഴ്സ്. അപ്പം അത് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രൊജക്ടിനെ പറ്റി പിന്നെ കേൾക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ പോലും അറിയാതെയാണ് സുരാജേട്ട എന്റെ പേര് അവിടെ സജസ്റ്റ് ചെയ്തു. അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇനി അത് കുറച്ച് ബാലൻസ് ഉണ്ട്. അതാണ് ആദ്യം തുടങ്ങിയത്, ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ ഒക്കെ കഴിഞ്ഞത്. പക്ഷെ റിലീസ് ആവണത് ഇതാണെന്ന് മാത്രം. പിന്നെ അതിനുശേഷം വന്ന സിനിമയാണ് പത്താം വളവ്. അത് ആ സമയത്ത് ഷൂട്ട് നടക്കുമ്പോൾ സുരാജേട്ടൻ ഇങ്ങനെ പപ്പായുടെ അടുത്ത് ഇങ്ങനെ, ഐ മീൻ പത്മകുമാർ സാറിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി. അങ്ങനെ ഞാൻ പോലും അറിയാതെ തന്നെ സജസ്റ്റ് ചെയ്ത്. പിന്നെ എനിക്ക് പപ്പയുടെ നേരിട്ട് തന്നെ വിളിക്കായിരുന്നു. വന്നിട്ട് പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ള, അഭിലാഷ് ചേട്ടനാണ് സ്ക്രിപ്റ്റ് എല്ലാം നറേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് പത്താം വളവിലോട്ട്. സുരാജേട്ടനാണെങ്കിലും ഇന്ദ്രേട്ടനാണെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്? ചേച്ചിയുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ഇതില് ഇന്ദ്രേട്ടന്റെ കൂടെ എനിക്ക് അവരെന്തെങ്കിലും ടിപ്പ് സീൻസ് ഇല്ല, ഇല്ല ഒരു കോമ്പിനേഷൻ സീൻ പോലും. സിനിമ കാണുമ്പോ മനസ്സിലാവും എന്താണ്. ഓക്കെ, ആളുടെ കൂടെ ഒരു കോമ്പിനേഷൻസ് ഇല്ല. ഞാൻ എല്ലാം എന്റെ എല്ലാ സീൻസും സുരാജേട്ടന്റെ കൂടെ ഉള്ളതായിരുന്നു. അപ്പം എനിക്ക് ഇന്ദ്രന്റെ കൂടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമല്ല, പക്ഷേ എന്നാലും ഇത്തരം നല്ലൊരു സിനിമയിൽ ഇവര് ലീഡ് ചെയ്യുന്ന ഇത്തരം വലിയൊരു സിനിമയിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. മൂവി ഔട്ട് വരുമ്പോ ഇത്തരം നല്ലൊരു സ്ക്രീനിൽ നമ്മളും വരുന്നു അവരോടൊപ്പം തന്നെ. ഈ സിനിമയുടെ ട്രെയിലർ ടീസറൊക്കെ കണ്ടപ്പോ ഇതൊരു എന്താ പറയാ സീരിയസ് വൈബിൽ പോകുന്നൊരു സിനിമയാണ്. അപ്പോ ഈ സിനിമയുടെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? സീരിയസ് ആയിട്ട് തന്നെ ആയിരുന്നു? ഇപ്പൊ സുരാജേട്ടനാണെങ്കിലും പപ്പേട്ടനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രേട്ടനാണെങ്കിലും ഇവരൊക്കെ സീരിയസ് ആയിരുന്നു? ലൊക്കേഷൻ ഇല്ലാതോ ഫണ്ണായിട്ടുള്ള അല്ല സിനിമ. ഓക്കെ, ശരി, സീരിയസ് ആണ്, ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ ആണ് പടം. എന്നാലും ചെറിയ തമാശകളും ഇതിൽ വരുന്നുണ്ട്, പ്രണയം വരുന്നുണ്ട്, എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. ശരിയാണ്, കുറച്ച് മോസ്റ്റ് ഓഫ് ദ ഒരു സീൻസ് ഒക്കെ സീരിയസ് ആയിട്ട് പോകുന്നതാണ്. പക്ഷേ ബിഹൈൻഡ് ക്യാമറ സുരാജേട്ടനാണല്ലോ, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, സംസാരിച്ച് കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ആക്ഷൻ പറയുന്നത് വരെ സുരാജേട്ടൻ ആ എന്താണ് ആ ഒരു സിമ്പിൾ വ്യക്തിയാണ്. വളരെ തമാശയൊക്കെ പറഞ്ഞ് ഞാൻ ഇവരുടെ ഇടയ്ക്ക് പല കോമഡി പണ്ടത്തെ കോമഡികളൊക്കെ പറയും, അത് ചെയ്യിപ്പിക്കാറുണ്ട്. അവരുടെ സിനിമയിലെ ചില ഡയലോഗ്സ് ഒക്കെ ഞാൻ പറയിപ്പിക്കാറുണ്ട്. അത്തരം ഫണ്ണൊക്കെ ആയിട്ട് പോയി. പിന്നെ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇതിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. നമ്മളെയും അതേ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. സീനായി സീനായി നീ ശ്രദ്ധിക്കുകയും അത് വിട് അങ്ങനെ പറയും. അപ്പൊ അത് വലിയ അങ്ങനെ ഒരു പ്ലസ് ആണ്. സാധാരണ മാർപ്പാപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നസെന്റുകളിലും കൂടെയൊക്കെ കുറെ സീൻസ് ഉണ്ട്. ഇന്നസെന്റുകളൊക്കെ പറഞ്ഞാൽ ഷോർട്ട് വെക്കണവരെ തമാശ പറയും, എന്നിട്ട് ഷോർട്ട് വരുമ്പോ പെട്ടെന്നായിരിക്കും ക്യാരക്ടറായിട്ട് പറയും. അപ്പൊ ഞാൻ അപ്പോഴും ചിരിച്ചു നിൽക്കായിരിക്കും. പലപ്പോഴും അങ്ങനെ ചിരിച്ചിട്ട് എനിക്ക് പറ്റാതെ വന്നിട്ടുണ്ട്. കാരണം പല കഥകൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മള് ആ ഒരു അവസ്ഥയിൽ ചിരിച്ചു നിൽക്കുമ്പോഴായിരിക്കും ഒരു വൺ ടേക്കിൽ. ഓക്കെ, ഞാനിവിടെ ചിരിച്ചിട്ട് കഴിഞ്ഞല്ലോ. സുരാജന്റെ അടുത്ത് വരുമ്പോ സുരാജ നമ്മളെ വഴക്ക് പറയും, മൂട് ചീത്ത പറയണം. അപ്പൊ അത് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോ താങ്ക് യു ചേട്ടാ. ഫസ്റ്റ് സിനിമ അല്ലേ പപ്പേട്ടൻ്റെ കൂടെ? ആ പപ്പേട്ടൻ്റെ കൂടെ ആദ്യത്തെ സിനിമ. ചീത്തൊക്കെ കേൾക്കാറുണ്ടോ? അയ്യോ അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയല്ല. കാരണം നമ്മള് മാമാവും ജോസഫും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻപത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ അതിന്റെ അതേ ഒരു സീരിയസ്നെസ്സോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിരിക്കും, ചൂടാവുന്ന ഭയങ്കര ഓൾഡ് സ്കൂൾ എന്നൊക്കെ പറയുന്ന അത്രയും അങ്ങനത്തെ ഒരു രീതിയായിരിക്കും വിചാരിക്കും. പക്ഷെ പപ്പേട്ടൻ വളരെ ഇപ്പോഴത്തെ ഒരാളുകളെ പോലെ തന്നെ ഭയങ്കര കൂളായിട്ടുള്ളൊരു വളരെ കാം ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. വളരെ ഈസിയാണ്, ഈസി ടു വർക്ക് വിത്ത് ഹിം. കാരണം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് പപ്പേട്ടൻ. പപ്പേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? എനിക്കിപ്പോ അറിയാം, എനിക്ക് എല്ലാം ഷിക്കാർ ഇഷ്ടമാണ്, അതുപോലെ ജോസഫ് തന്നെ. ജോസഫ് വളരെയധികം നമ്മളെ ഫേവറിറ്റ് ജോസഫ്. പാട്ടുകളും രഞ്ജിന്റെ പാട്ടുകളും, രഞ്ജിൻ തന്നെയാണ് ഇതിന്റെ. ഈ സിനിമയുടെ സോങ്സിനെ പറ്റി സിനിമയിൽ രഞ്ജിന്റെ രഞ്ജിനും പപ്പേന്റെയും രണ്ടാമത്തെ സിനിമയാണ്. അപ്പം വളരെയധികം ഞാനിപ്പോഴും നേരത്തെ പറഞ്ഞോണ്ട് പറയായിരുന്നു, ഞാൻ ഇതിലുള്ള സോങ്സ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരാളാണ്. പിന്നെ അത്രയും രഞ്ജിന്റെ മ്യൂസിക് ഭയങ്കര ഒരു മാജിക്കാണ്. നമ്മളിപ്പോ പൂമുത്താളെ അത്രയും എല്ലാവരും സ്വീകരിച്ച ഒരു സോങ് ആണ്. അപ്പൊ അതുപോലെ രഞ്ജിന്റെ ആ ഒരു മാജിക്കൽ ഒരു ഇത് ഈ സിനിമയിൽ കിട്ടിയത് വളരെ ഒരു സന്തോഷമൊക്കെ ആയിട്ട് തോന്നുന്നു.